السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطك المستقیم وعلى آله حق قدره ومقداره العظیم. പ്രിയരെ, നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാ. ഒരുപാട് ആളുകൾ കണ്ണീർത്തുള്ളികൾ പൊഴിച്ചുകൊണ്ട് മനസ്സിൽ സങ്കടത്തിൻ്റെ, വേവലാതിയുടെ, ദുഃഖത്തിൻ്റെ കനൽ നിറച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വല്ലാത്ത സങ്കടത്തോടു കൂടെ കമൻ്റ് ചെയ്യാറുണ്ട്. ഉസ്താദെ, ഒരുപാട് കടങ്ങളാണ്, അതൊക്കെ വീടാൻ ദുആ ചെയ്യണം. ഉസ്താദെ, ഭർത്താവ് മിണ്ടുന്നില്ല, അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ, നല്ല സ്നേഹത്തിൽ കഴിയാൻ ദുആ ചെയ്യണം. ഉസ്താദെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, എന്താ അറിയില്ല, അതൊക്കെ നീങ്ങാൻ ദുആ ചെയ്യണം. ഉസ്താദെ, ബിസിനസ് തകർച്ചയിലാണ്, അതൊക്കെ ഉയർച്ചയിലേക്ക് എത്താൻ ദുആ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് വേവലാതികൾ, ആവലാതികൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. ഇൻഷാല്ലാ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ ഇൻഷാല്ലാ ഈ ദിക്ര് മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഇഅ്തിഖാദോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ മനസ്സറിഞ്ഞ് ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് കോടികൾ കടമുണ്ടെങ്കിലും അതൊക്കെ വീടുന്നതാണ്. തീരാത്ത എന്ത് പ്രശ്നവും ഇൻഷാല്ലാ തീരുന്നതാണ്. എത്ര വലിയ ദുഃഖമാണെങ്കിലും ആ ദുഃഖത്തെയെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ആ ദുഃഖത്തേക്കാൾ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുത ദിക്ര്. ഇങ്ങനെ ഒരുപാട് 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 ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന അത്ഭുത ദിക്ര്. ഒരു തവണ ചൊല്ലിയാൽ തന്നെ 99 രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ദിക്ര്. അതിലെ ഏറ്റവും ചെറിയ രോഗം എന്നുള്ളത് മനക്ലേശമാണ്, ടെൻഷനാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുത ഫലങ്ങൾ, മഹത്തുകൾ എണ്ണി പറഞ്ഞ ഒരു ദിക്ര്. ഇൻഷാല്ലാ ആ ദിക്രാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. പ്രിയരെ, ഇൻഷാല്ലാ ഇത് നല്ല വിശ്വാസത്തോടു കൂടെ മുറുകെ പിടിക്കുക. അനുഭവാടിസ്ഥാനത്തിൽ പറയുന്നു, ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു ദിക്റും കൂടെയാണ് ഈ ദിക്ര് എന്നുള്ളത്. എന്തായാലും ഇൻഷാല്ലാ ഇനി ദിക്ര് പറഞ്ഞു തരാം. ആ ദിക്ര് ഇതാണ്: ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. لا حول ولا قوة إلا بالله العلي العظيم. ഏത് വലിയ ശത്രുക്കൾ നിനക്കെതിരെ എതിർക്കാൻ വന്നാലും, ഏത് സാഹിറ് നിനക്കെതിരെ സിഹറ് ചെയ്താലും, ഏത് ആയിന് നിനക്കെതിരെ അയിന് വെച്ചാലും, ഏത് ളാലിമ് നിനക്കെതിരെ ളുൽമ ചെയ്താലും, നീ പേടിക്കേണ്ട, നീ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. എന്നിട്ട് പറയുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതൊക്കെ അള്ളാഹു നോക്കിക്കോളും. അവനാണ് എൻ്റെ ഇലാഹ്, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനിക്കാണ് സർവശക്തിയും സർവകഴിവും സർവപ്രതാപവും. അവനെ നോക്കിക്കോളും എന്നെ എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ഇതൊക്കെ ഒന്ന് ചൊല്ലുക. അതുപോലെ കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ദുഃഖിക്കാതെ നിങ്ങൾ പറയുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു ഇല്ലേ, അവൻ എനിക്ക് തുറന്നു തരും നല്ല മാർഗങ്ങൾ. അള്ളാഹു ഇല്ലേ, അവൻ എനിക്ക് എൻ്റെ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ തരും എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു കൽബുണ്ടെങ്കിൽ, നിങ്ങളാണ് യഥാർത്ഥ വിശ്വാസി. അത്രയും പവർഫുള്ളായൊരു ദിക്റാണിത്. പക്ഷേ ഇതിൻ്റെ മഹത്വം കൂടുതൽ ആളുകളും മനസ്സിലാക്കിയിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും ഈ ദിക്ര് മുറുകെ പിടിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ഇൻഷാല്ലാ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഉരുവിടാൻ, ചൊല്ലാൻ ഇൻഷാല്ലാ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് മുതൽ ഇൻഷാല്ലാ ഈ ദിക്ര് ചൊല്ലാത്ത ഒരു ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. ഒരു തവണയെങ്കിലും ഒരു ദിവസം നിങ്ങൾ പറയാത്ത ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് മുതൽ കടന്നു പോകല്ലേ. ഒരു ദൃഢനിശ്ചയം മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് മുതൽ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.